السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على رسول الله صلى الله عليه وسلم وعلى آله وصحبه أجمعين. أما بعد، عن ابن عمر رضي الله عنه أن رسول الله صلى الله عليه وسلم غير اسم عاصية وقال أنت جميلة. رواه مسلم. പ്രിയപ്പെട്ട റിയാദു ഹദീസ് ക്ലാസ്സിലെ മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകളെ, പ്രിയ പണ്ഡിതന്മാരെ, നമ്മുടെ ഇന്നത്തെ വിഷയം പേരിൽ എന്തിരിക്കുന്നു? കുട്ടികൾ മാതാപിതാക്കളെ ശപിക്കുന്ന ഒരു കാലഘട്ടം വരും. ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവരിൽ നിന്ന് ഹദീസ് നിവേദനം. അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, തീർച്ചയായും ഹബീബ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ തങ്ങള് ഗയ്യറ ഇസ്മു ആസിയ, ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ തന്നെ മകളായ ആസിയ റളിയല്ലാഹു അൻഹയുടെ പേര് നബി തങ്ങൾ മാറ്റി, പേര് മാറ്റിയിട്ടു. വഖാല, എന്നിട്ട് പറഞ്ഞു, അന്തി ജമീല, നീ ഇനി മുതൽ ആസിയ അല്ല, നീ ഇനി ജമീലയാണ്. ഉമർ റളിയല്ലാഹു അൻഹു എന്നെ പറയുന്നത്, എന്റെ മകൾ ആസിയയുടെ പേര് നിബിധങ്ങൾ മാറ്റിയിട്ടു, നീ ഇനി മുതൽ ആസിയ അല്ല, ജമീലയാണ്. കാരണം ആസിയ എന്ന വാക്കിന്റെ അർത്ഥം പാപം ചെയ്യുന്നവൾ എന്നാണ്, ദോഷം ചെയ്യുന്നവൾ എന്ന ഈ പേര്, ഈ ആസിയ എന്നുള്ള ഈ പേര് നിബിധങ്ങൾ മാറ്റിയിട്ടു. ആ പേര് നിനക്ക് യോജിച്ചതല്ല, ജമീല, നീ ജമീലയാണ്, നീ അയകുള്ളവളാണ്, നിന്റെ മനസ്സ് അയകുള്ളവളാണ്, നീ നല്ലവളാണ് എന്ന് അർത്ഥം വരുന്ന നല്ല പേര് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മകൾക്ക് ഇട്ടുകൊടുത്തു. ആസിയ എന്നുള്ള ആ പേര് മാറ്റി ജമീല എന്ന് പേരിട്ടു എന്ന് ചുരുക്കം. അപ്പോൾ കുട്ടികൾക്ക് പേരിടുമ്പോൾ അതിൻ്റെ അർത്ഥം നമ്മളൊന്ന് ചിന്തിക്കണം. എന്തെങ്കിലും ഏതെങ്കിലും കോലത്തിലുള്ള പേര് ഇടാൻ പാടില്ല. മുത്തുനബി തങ്ങൾ ഒരുപാട് സഹാബാക്കളെ, ഇസ്ലാമിലേക്ക് പുതുതായി വന്ന ഒരുപാട് സഹാബാക്കളുടെ ആൾക്കാരുടെ പേരുകൾ നബി തങ്ങൾ മാറ്റിയിട്ടുണ്ട് എന്ന് ചരിത്രത്തിൽ കാണാം. അതുപോലെ മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ യുദ്ധത്തിനും മറ്റെല്ലാം അമീർമാരെ തിരഞ്ഞെടുക്കുമ്പോൾ അവരുടെ കൂട്ടത്തിൽ നല്ല അർത്ഥമുള്ള പേരുള്ളവരുടെ പേര്, ഓരോരുത്തരുടെയും പേര് ചോദിച്ച് നല്ല അർത്ഥമുള്ള പേരുള്ളവരുടെ കയ്യിൽ യുദ്ധത്തിൻ്റെ പതാക കൊടുക്കലും ഉണ്ട് എന്നും ഹദീസിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നു. അപ്പോൾ നമ്മുടെ മക്കള്, നമ്മൾ എന്തെങ്കിലും ഏതെങ്കിലും കോലത്തിലുള്ള സാനിയ അല്ലെങ്കിൽ ആസിയ എന്നെല്ലാം പേര് നമ്മൾ ഇട്ടാൽ, ആസിയ എന്നുള്ളിടത്ത് ഐനാണ് കേട്ടോ, ആ അലിഫ് അല്ല, ആസിയ എന്ന് പറഞ്ഞാലാണ് ഈ പാവം ചെയ്യുന്നത് അർത്ഥമെന്ന്. അപ്പോൾ ഇങ്ങനെയുള്ള പേരുകൾ, ഇങ്ങനെ മോശപ്പെട്ട പേരുകൾ നമ്മൾ ഇട്ടാൽ അത് നമ്മുടെ കുട്ടികളെ വലുതായി, അവരെ മറ്റുള്ള കുട്ടികളുടെയൊക്കെ പേരുകൾ നല്ല പേര് കൊണ്ട് വിളിക്കുമ്പോൾ, ഇവനെ ഈ പേരിൽ വിളിക്കുമ്പോൾ അല്ലെങ്കിൽ ഇവളെ ഈ പേരിൽ വിളിക്കുമ്പോൾ അവർക്ക് മനസ്സിൽ അവർ പറയും, എൻ്റെ ഉപ്പയും ഉമ്മയും എന്ത് പേരാണ് എനിക്ക് ഇട്ടത്, എന്ത് പേരാണ് എനിക്ക് ഇട്ടത് എന്നവർ മനസ്സിൽ നമ്മളെ ശപിക്കുന്ന ഒരു കാലഘട്ടം വരും. ആ ശാപവാക്കിൽ നിന്ന് നമ്മൾക്ക് ഒഴിവാകണമെങ്കിൽ നിങ്ങൾ കുട്ടികൾക്ക് നല്ല പേരുകൾ ഇടണം. അഫ്ദലുൽ അസ്മായി അബ്ദുള്ള, അബ്ദുറഹ്മാൻ പേരുകളുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ല പേര് ഏത് എന്ന് മുത്തു റസൂലുള്ള പഠിപ്പിച്ചു തരുന്നു, അബ്ദുള്ള, അബ്ദുറഹ്മാൻ. പെൺകുട്ടികൾക്കാണെങ്കിൽ മുത്തുനബിയുടെ ഭാര്യമാരുടെ പേരുകൾ, മക്കളുടെ പേരുകൾ ഫാത്തിമ, ഫാത്തിമ, ആയിഷ, ഹഫ്സ, സൗദ, സഫിയ പോലെയുള്ള നല്ല നല്ല പേരുകൾ ഇടുക. കുറച്ച് ഒരു 10-15 കൊല്ലം മുമ്പ് ജനങ്ങൾ എല്ലാവരും പഴയ പഴയ പുതിയ പുതിയ പേരുകൾ തേടി ഓടി നടക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു എൻ്റെ ഓർമ്മയിൽ. ഇന്ന് ആ പഴയ അതിൽ നിന്നെല്ലാം മാറി ജനങ്ങൾ
പഴയതിലേക്ക് തന്നെ മടങ്ങിയിരിക്കുകയാണ്. ഇപ്പൊ എവിടെ നോക്കിയാലും ഒരു മദ്രസയിലെ രജിസ്റ്റർ ബുക്ക് നോക്കിയാലും അവിടെ അധികം നമുക്ക് കാണാം മുഹമ്മദ്, ഫാത്തിമ, ആയിഷ എന്നുള്ള പേര്. പുതിയ പുതിയ പേരുകൾ ഇപ്പോൾ അപൂർവമായിട്ടേ കാണാറുള്ളൂ. എങ്കിലും ചില ഫാഷൻ ധാരികൾ, ദുനിയാവിൻ്റെ പിന്നാലെ ഓടി നടക്കുന്ന ഫാഷൻ ധാരികളായ ദമ്പതിമാര് അവരുടെ പേരിനോട് യോജിച്ച് പേര് യോജിപ്പിച്ച് എങ്ങനെയെങ്കിലും വളച്ചു കൂട്ടി ആ കുട്ടികൾക്ക് പേരിടുന്നു. ഇത് മദ്രസയിൽ ഉസ്താദുമാരടുത്ത് ചെന്നുകൊണ്ട് ചോദിച്ചാൽ മദ്രസയിൽ ചേർക്കുന്ന കാലഘട്ടത്തിൽ ആ സമയത്ത് എന്താണെന്ന് അപ്പോഴാണ് ആ കുട്ടിക്ക് അതിൻ്റെ പേര് എന്താണെന്ന് മനസ്സിലാകുക, അതിൻ്റെ അർത്ഥം എന്താണെന്ന് മനസ്സിലാകുക. എൻ്റെ ജീവിതത്തിൽ തന്നെ മദ്രസയിൽ പഠിപ്പിക്കുന്ന കാലത്ത് പല അനുഭവങ്ങളും അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. പല പേരുകളും, മോശപ്പെട്ട പേരുകൾ, ഇത് ഈ പേര് മാറ്റണമെന്ന് അവരോട് പറയുമ്പോൾ അവർ പറയും, ഉസ്താദെ റേഷൻ കാർഡിൽ ചേർത്ത് പോയി, പഞ്ചായത്തിൽ ചേർത്ത് പോയി, എല്ലായിടത്തും ചേർത്ത് പോയി, ഇനി എങ്ങനെ മാറ്റും, ഏത് രീതിയിൽ മാറ്റും എന്ന് ആവലാതിപ്പെടുന്നവരും പിന്നീട് ഇതിൻ്റെ ഭവിഷ്യത്ത് ഇവർക്ക് തന്നെയാണെന്നുള്ള കാര്യം അവർ ഓർക്കണം. കാരണം കുട്ടികൾ ഇങ്ങനെയുള്ള പേരുകളൊക്കെ ഇട്ടാൽ നമ്മളെ ശപിക്കും. അതുകൊണ്ട് അവർക്ക് പേരിടുമ്പോൾ നല്ല പേരുകൾ തിരഞ്ഞെടുത്ത് നിങ്ങൾ ഇടണമെന്ന് മുത്തു റസൂലുള്ള പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ വാക്ക് നമ്മൾ അനുസരിക്കൽ മുഅ്മിനീങ്ങൾക്ക് നിർബന്ധമാണ് കേട്ടോ. അല്ലാഹു മുത്തനബിയുടെ ഓരോ നിർദ്ദേശങ്ങളും ജീവിതത്തിൽ പകർത്തി ജീവിതം നന്നാക്കാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ. വഅഖിർ ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.